വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് യുഡിഎഫിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക നമുക്ക് ജനങ്ങളോട് ചോദിക്കാം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് യുഡിഎഫ് ഇബ്രാഹിം കുഞ്ഞും അതുപോലെ തന്നെ എംസി കമറുദ്ദീനും ഇതുപോലുള്ള ഒരു എംഎൽഎമാർ രണ്ട് പേര് പ്രത്യേകിച്ച് ലീഗിന്റെ അതുപോലുള്ള രണ്ട് എംഎൽഎമാർ തീർച്ചയായും അറസ്റ്റിലാകുമ്പോൾ എന്തായാലും യുഡിഎഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രതിസന്ധിയിലോട്ട് തന്നെ പോകും അടുത്തവർക്ക് ഡിഫൻസ് മാത്രമേ ഉള്ളൂ ഇതിനെയാണ് നമുക്കും പറയാനുള്ള തീർച്ചയായിട്ടും നമ്മളും ഇത് കാണുന്നുണ്ട് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം വിലയിരുത്തി തന്നെ ആയിരിക്കും ഞങ്ങളും വോട്ട് ചെയ്യുന്നത് യുഡിഎഫിനെ പല തരത്തിലും ബാധിക്കാൻ സാധ്യത ഇല്ല കാരണം ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ യുഡിഎഫിനുമായിട്ട് ഒരു ബന്ധവും അതിൽ കാണുന്നില്ല പിന്നെ അഴിമതി കാണിക്കുന്ന ആരായിരുന്നാലും ശരി അകത്ത ഉള്ളയാവണം അതാണ് എൻ്റെ ആഗ്രഹം തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം ആരായിരുന്നു ഇത്ര വമ്പനായിരുന്നാലും ശരി ഞങ്ങൾ നമ്മളിൽ നിന്ന് വോട്ട് വാങ്ങിക്കൊണ്ട് അവർ പല തോന്നിയവസവും കാണിക്കും അതുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാതെ നല്ല രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം യുഡിഎഫിന് കടുത്ത ഒരു പ്രശ്നമാവും മാർ ഈ മന്ത്രിയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ അവർ വലിയ ഇതൊന്നും വിജയിക്കാനൊന്നും പോണി അത്ര രൂക്ഷമായിട്ടാണ് ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പോൾ കൂടുതലൊന്നും പറയാൻ എനിക്കത്ര അറിഞ്ഞുകൂടാ ഉള്ളത് ഞാൻ പറഞ്ഞു ഈ ചാനലും ഇത് വാർത്തയൊക്കെ കണ്ടതിന് ശേഷമുള്ള ഇത് അതിനുള്ള ഈ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത് അത് എന്തായിരുന്നാലും അവർക്കൊരു വലിയൊരു തിരിച്ചടി ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം യുഡിഎഫിന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സി പി എം കൗണ്ടർ അറ്റാക്ക് ചെയ്തതെന്ന് തോന്നുന്നു ഇപ്പോൾ എന്തു പറഞ്ഞിട്ട് മറ്റേ നമ്മൾ മറ്റേ കേസിലൊക്കെ ബിനീഷ് കോടിയേരി പോയതും അതിനും ഇതിനൊക്കെ ഒരു കൗണ്ടറായിട്ടുള്ള ഇതാണ് അപ്പോൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രതികൂലമായിട്ട് ഞാൻ അഫക്റ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് രാഷ്ട്രീയത്തോടൊന്നും യാതൊരു ബന്ധവും ഇല്ല നമുക്ക് നമ്മളെ കാര്യം അവരെങ്ങനെയായാലും എനിക്കൊന്നുമില്ല അതിൽ എനിക്കത് കൃത്യമായിട്ട് പറയാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ മൊത്തത്തിൽ പലരും പല കുഴപ്പങ്ങളും കാണിക്കില്ലേ അതിൽ ചെറിയ കുഴപ്പം കാണിച്ചെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് എനിക്ക് പറയുന്നില്ല അതിനെ പറ്റി എന്തായാലും ഇപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനായിരിക്കും അനുകൂലമായിട്ട് വരണം വെച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് മൊത്തത്തിൽ വലിയൊരു പ്രശ്നമായി ഏറ്റെടുത്ത് നേരിടുന്ന ഈ സമയത്ത് കോൺഗ്രസ്സിനത് വളരെയധികം അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും വലിക്കുന്നത് ഇതിനെക്കുറിച്ചത് എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല നല്ല സർവീസ് ചെയ്യണവർക്ക് ചെയ്യട്ടെ എന്ന് പറയാം യുഡിഎഫിനെ അത് കൃത്യമായിട്ട് അത് ബാധിക്കും അത് ഇലക്ഷനെ അവരെ പരാജയത്തിലോട്ട് തന്നെ നയിക്കും കാരണം കേരളത്തിൽ അഴിമതി എന്തായാലും വെച്ച് കൊടുപ്പിക്കത്തില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ വിവരമുള്ളവരാണ് അവരിന്ന് ഒരിക്കലും അഴിമതി എന്തായാലും വെച്ച് കൊടുക്കും ആരും അഴിമതി വരുന്ന ഏത് നേതാവിനെയും ഒരു നേതാവിനെയും വിജയിപ്പിക്കത്തില്ല അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇപ്പോൾ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് അഴിമതി നടന്ന് അറസ്റ്റ് ചെയ്ത് ഇബ്രാഹിമിന് മാത്രമേ ഉള്ളൂ മറിച്ച് എൽ ഡി എഫിൻ്റെ അഴിമതി എന്ന് പറഞ്ഞാൽ വേറെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ആരെയും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല ആരെയും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടും ഇല്ല വെറും ഒരു ആരോപണങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ സത്യാവസ്ഥ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുക കോടതി പറയുമ്പോഴേ ക്രിമിനലായിട്ട് ചിത്രീകരിക്കാൻ പറ്റും കൃത്യമായിട്ട് പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു അതുപോലെ തന്നെ മുൻ കമറുദ്ദീൻ എം എൽ എ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഇപ്പോഴും ജാമ്യത്തിൽ വിട്ടിട്ടില്ല ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ആയിരിക്കും ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് കാണുമല്ലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മലയാള എക്സ്പ്രസിന് വേണ്ടി ക്യാമറമാൻ കെബിനോടൊപ്പം കാർത്തിക അനിൽകുമാർ